നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായ രണ്ട് ചെറിയ വീഡിയോകളാണ് ഇന്ന് നിങ്ങൾ ഓട്ടോ പ്രദർശനത്തിൽ കാണാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാരായിട്ടും എം പിമാരായിട്ടൊക്കെ ഉള്ളവർ അതിൽ തന്നെ അവർ ചിലരുടെയൊക്കെ പേരുകൾ നമ്മൾ യാത്രയുടെ ഇടയിൽ ബെസ് ബെസ് സ്റ്റോപ്പുകളുണ്ട് അതിൻ്റെ അവിടെ അവരുടെ പേരുകൾ കാണും മറ്റ് സ്കൂളിൻ്റെ ചില സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ പേരുകൾ കാണും ഇതിലേറ്റവും വിചിത്രമായിട്ടുള്ളത് ചില ബസ് സ്റ്റോപ്പുകളാണ് അവിടെ ലക്ഷങ്ങൾ മടക്കി ഏതാണ്ട് അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ മടക്കിയിട്ടാണ് ചില ബസ് സ്റ്റോപ്പുകൾ പണിതു വച്ചിരിക്കുന്നത് കാഴ്ചയിലൊക്കെ നല്ല രസമൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഇരിക്കാനുള്ള സംഗതി അത്യാധുനിക രീതിയിലാണ് ഇവർ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നത് അത്തരമൊരു ബെസ് സ്റ്റോപ്പിൻ്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഇത് മനുഷ്യർക്ക് തന്നെ ഇരിക്കാനുള്ള സീറ്റാണോ എന്ന് സംശയിച്ചു പോകും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പൈപ്പാണ് അവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത രീതിയിലാണ് ഒരു പാവപ്പെട്ട കുറച്ച് പ്രായം ചെയ്യുന്ന ഒരു വ്യക്തി ഇരിക്കാനാണോ അതോ നിൽക്കാനാണോ കിടക്കാനാണോ എന്നൊരു പിടിയുമില്ല എന്നാലും കുറേ സമയം കൊണ്ട് ആ പാവം പിടിച്ച മനുഷ്യൻ അതിലെന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെയെല്ലാം സർക്കസുകാരാക്കാനുള്ള എളുപ്പ വഴി എന്ന രീതിയിലാണോ നമ്മുടെ ജനപ്രതിനിധികൾ ഇതേപോലുള്ള ബെസ്റ്റ് ടോപ്പുകൾ പണിതു വെച്ചിരിക്കുന്നത് എന്നിത് കാണുമ്പോൾ സംശയിച്ചു പോകും ഇനി മറ്റൊരു വീഡിയോ തൃശ്ശൂർ എം പി ബഹുമാനപ്പെട്ട തൃശ്ശൂർ എം പി ടി എൻ പ്രതാപൻ്റെ വക വിവരക്കേടന്നോ അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പാർലമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡ് ആ കാർഡ് കൊണ്ടൊരുപക്ഷെ അവർക്ക് ഒരു എം എന്ന നിലയിൽ ആ പ്രിവിലേജ് വെച്ചുകൊണ്ട് ഇന്ത്യയിലെല്ലായിടത്തും ഒരുപക്ഷെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റിയേക്കാം പെട്ടെന്നുള്ള ആവേശത്തിലാണോ അതോ എന്തുകൊണ്ടാണോ എന്തോ ടി എൻ പ്രതാപൻ പറയുന്നത് ആ കാർഡ് കൊണ്ട് ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കാമെന്നാണ് പറയുന്നത് ആ വീഡിയോ ആണിത് ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾക്ക് തന്ത് ഐഡന്റിറ്റി കാർഡാണിത് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ലോകത്തെവിടെയും പോവാ നമ്മുടെ മുഖ്യമന്ത്രി ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് മാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ട് ആ മാസ് ഡയലോഗ് എന്നും മാസ് ഡയലോഗായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകത്തില്ല അതേപോലൊരു മാസ് ഡയലോഗ എൻ്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും അവതാരങ്ങൾ വന്നാൽ അവരെ സൂക്ഷിച്ചിരിക്കണം കരുതിയിരിക്കണം എന്ന് അദ്ദേഹം അധികാരമേറ്റ കാലത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യവുമില്ലേ അനിതാൽ പുലേൽ എന്ന വിവാദ വനിത കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു പാസും ഒന്നുമില്ലാതെ ഒരു അനുവാദവും ഇല്ലാതെ ഇനി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണോ എന്നറിയില്ല ലോക കേരള സഭ നടക്കുന്ന നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ അത് അങ്ങനെ എല്ലാവർക്കും ഒന്നും കയറിച്ചില്ലാവുന്ന ഒരു ഇടമല്ല അത് അവിടെ വളരെ കൂളായിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പഴയ മാസ് ഡയലോഗ് ഓർത്തു പോകുന്നത് എൻ്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും അവതാരങ്ങൾ വന്നാൽ അവരെ പോലും കരുതിയിരിക്കണം എന്ന ആ മാസ് ഡയലോഗ് മാസ് ഡയലോഗായിട്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു ജെബ്ഡസ് だと思マイす。ス。<music>